പി എസ് സി അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പി എസ് സി ബുള്ളറ്റിൻ 10,000 ജി കെ ചാലഞ്ച് എന്നുള്ള കോഴ്സിലെ 32-ാമത്തെ ക്ലാസ്സാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. അവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ആദ്യത്തെ 31 ക്ലാസ്സുകൾ കാണാൻ ഞാനിവിടെ ഒരു ലിങ്ക് കൊടുക്കാമേ. അവിടെ ആ ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ആ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാൻ നോക്കി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ ഏതാണെന്നറിയാമോ? ഏറ്റവും തലസ്ഥാന നഗരങ്ങളിൽ കൂടെ ഒഴുകുന്നൊരു ക്വസ്റ്റ്യനും കൂടെ വന്നാലോ? ഡാന്യൂബ് നദിയാണ്, ഡാന്യൂബ് നദി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് ഡാന്യൂബ് നദി. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഗോപുരം ഏതാ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഗോപുരം ഏതായിരിക്കും? ഈഫൽ ഗോപുരമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഗോപുരമാണ് ഈഫൽ ടവർ. ഗ്രീൻലാൻഡ് ഏത് രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ്? ഗ്രീൻലാൻഡ് ക്ലൂ തരാമേ. ഗ്രീൻലാൻഡ് ഏത് രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലാണെന്ന് ചോദിച്ചാൽ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഏറ്റവും ചെറിയ രാജ്യം ഏതാ? യൂറോപ്പിൻ്റെ അമ്മായിയമ്മ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാ? അതാണ് ആൻസർ. അറിയാവോ? ഡെൻമാർക്കാണേ. അപ്പോൾ ഡെൻമാർക്കിൻ്റെ നിയന്ത്രണത്തിലാണ് ഏത്? ഗ്രീൻലാൻഡ് എന്ന് ഓർത്തിരിക്കുക. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഏറ്റവും ചെറിയ രാജ്യമാണ് വലുത് സ്വീഡൻ. ഞാൻ പല ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യനെ, എവിടെ മനസ്സ് ഭയരഹിതമാകുന്നുവോ അവിടെ ശിരസ് ഉന്നതമാകുമെന്ന് പറഞ്ഞത് ആരാണ്? എവിടെ മനസ്സ് ഭയരഹിതമാകുന്നുവോ അവിടെ ശിരസ് ഉന്നതമാകും എന്ന് പറഞ്ഞതാരാ? ക്ലൂ തന്നിട്ട് പറഞ്ഞാൽ മതി. ക്ലൂ ഇതാണ്, 1913 ഏഷ്യയിൽ നിന്ന് ആദ്യ നോബൽ കിട്ടിയത് ആർക്കാണോ? ദേശീയഗാനം എഴുതിയത് ആരാണോ? ഇപ്പം കിട്ടിയോ? ടാഗോറാണേ. ടാഗോറാണ് അങ്ങനെ പറഞ്ഞത്. എന്ത് പറഞ്ഞു? എവിടെ മനസ്സ് ഭയരഹിതമാകുന്നുവോ അവിടെ ശിരസ് ഉന്നതമാകും എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇനിയേ, എവിടെ വെച്ചാണ് അംബേദ്കർ അനുയായികളോടൊപ്പം ബുദ്ധമതം സ്വീകരിച്ചത്? എവിടെ വെച്ചാ? ഇന്ത്യയുടെ ഓറഞ്ച് സിറ്റി ഏതാണ്? ഇന്ത്യയുടെ ഓറഞ്ച് സിറ്റി, ഡിജിറ്റൽ ജില്ല ഏതാണ്? ഡിജിറ്റൽ ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ജില്ല ഏതാ? ദേശീയ നാരക ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ദേശീയ നാരക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണോ അവിടെ വെച്ചാണ് അംബേദ്കർ അനുയായികളോടൊപ്പം ബുദ്ധമതം സ്വീകരിച്ചത്. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1956. ആൻസറ് നാഗപ്പൂരാണ്. ആൻസറ് നാഗപ്പൂരിൽ വെച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിൻ്റ്സ് എല്ലാം ഓർത്തിരിക്കണം കേട്ടോ. ദേശീയ നാരക ഗവേഷണ കേന്ദ്രം, ഇന്ത്യയുടെ ഡിജിറ്റൽ ജില്ല, ഡിജിറ്റൽ ഗ്രാമം ചോദിച്ചാൽ ഗുജറാത്തിലെ അഗോദരയാണ്. ഡിജിറ്റൽ ഗ്രാമം ചോദിച്ചാൽ ഗുജറാത്തിലെ അഗോദരയാണ്. ഇമ്പോർട്ടൻ്റ് ആണ് അത്. അപ്പോൾ അത്രയും കാര്യം. ഇന്ത്യയുടെ ഓറഞ്ച് സിറ്റി അതറിയാമല്ലോ എല്ലാവർക്കും. അടുത്ത ക്വസ്റ്റ്യനേ, ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം? എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ് ഈ ക്വസ്റ്റ്യൻ, എല്ലാവർക്കും അറിയാമായിരിക്കും. ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? എല്ലാവർക്കും അറിയാം, 5.5 മണിക്കൂറാണ്. 5.5 മണിക്കൂർ മുന്നിലാണ്. ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി നമുക്ക് എല്ലാവർക്കും അറിയാം, ഒട്ടക പക്ഷിയാണ്. അടുത്തത്, മനുഷ്യ ശരീരത്തിലെ ആദ്യ അസ്ഥികൾ നമുക്കറിയാം 206, നവജാത ശിശുക്കളിൽ 300 ഓർത്തിരിക്കണം. അത് വളർന്ന തോറുമാണ് 206 എത്തുന്നത്. കേരള ഗാന്ധി കെ കേളപ്പനാണ് കേരള ഗാനം രചിച്ചതാര? ജയ ജയ കോമള കേരളധരണി എന്നുള്ള പാട്ടല്ലേ, അതല്ലേ കേരള ഗാനം രചിച്ചതാര? സുഗതകുമാരിയുടെ അച്ഛനായ ബോധേശ്വരൻ. ഇപ്പോട്ടെ അല്ലേ ബോധേശ്വരൻ.
ഇത് നമ്മൾ ആ തിരുവനന്തപുരം ജില്ലയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചപ്പോൾ പഠിച്ചായിരുന്നു അല്ലേ. തിരുവനന്തപുരം ജില്ലയുടെ 2013 ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് ഈ ക്വസ്റ്റ്യൻ കേട്ടോ. അതിൻ്റെ ക്ലാസ് വേണമെങ്കിൽ ഇതേണ്ടേ, ഞാനിവിടെ കൊടുക്കാവേ. 2013 തിരുവനന്തപുരം ജില്ലയുടെ 3 ക്ലാസ്സുകളായിട്ടുണ്ട്. 2 ക്ലാസ്സും കൂടെ കൂടി കംപ്ലീറ്റ് ചെയ്യായിരിക്കും. അത് മൊത്തം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ഓരോ ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് മാത്രമേ അതിനകത്ത് പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് കാണുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാവേ, ഒന്ന് ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് എന്താ, കേരള ഗാനം രചിച്ചത് ആരാണ്? കേരള ഗാനം രചിച്ചത് ബോധേശ്വരനാണ്, സുഗതകുമാരിയുടെ അച്ഛനാണ്. അടുത്ത ക്വസ്റ്റ്യന്, സ്റ്റിപ്നൈറ്റ് എന്തിൻ്റെ അയിരാണ്? സ്റ്റിപ്നൈറ്റ് എന്തിൻ്റെ അയിരാ? സ്റ്റിപ്നൈറ്റ് ഒന്ന് എഴുതാവേ. സ്റ്റിപ്നൈറ്റ് എന്തിൻ്റെ അയിരാ? ആൻറ്റിമണിയുടെ അയിരാണ്. സ്റ്റിപ്നൈറ്റ് എന്തിൻ്റെ അയിരാണ്? ആൻറ്റിമണി. വ്യവസായ വിപ്ലവത്തെ കളിയാക്കുന്ന ചാർലി ചാപ്ലിൻ്റെ സിനിമ, വ്യവസായ വിപ്ലവത്തെ കളിയാക്കുന്ന ചാർലി ചാപ്ലിൻ്റെ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അത് മോഡേൺ ടൈംസ് ആണ്. വ്യവസായ വിപ്ലവത്തെ കളിയാക്കുന്ന ചാർലി ചാപ്ലിൻ്റെ ഒരു സിനിമയാണേത്, മോഡേൺ ടൈംസ്. കിൻഡർ ഗാർഡൻ ഏത് ഭാഷയിലെ പദമാണ്? കിൻഡർ ഗാർഡൻ അടിയന്തരാവസ്ഥ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്താണ്? ഏത് രാജ്യത്തു നിന്നാണ് അടിയന്തരാവസ്ഥ നമ്മൾ കടമെടുത്തിരിക്കുന്നത്? അത് ജർമ്മനിയാണ് അല്ലേ. ജർമ്മനി. അപ്പോൾ ഈ ജർമ്മൻ ഭാഷയിൽ ആ ഭാഷ എന്നുള്ള പദമാണേത് കിൻഡർ ഗാർഡൻ. കിൻഡർ ഗാർഡൻ ഏത് ഭാഷയിലെ പദമാണ്? അത് ജർമ്മൻ ഭാഷയിലെയാണ്. ഇനി ജലത്തിൽ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും അനുപാതം വ്യാപ്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര എന്ന് പറയാമോ? ജലത്തിൽ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും അനുപാതം വ്യാപ്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അത് 2:1 ആണ്. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ജലത്തിൽ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും അനുപാതം വ്യാപ്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2:1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അമിതാഭ് ബച്ചൻ ആദ്യമായിട്ട് അഭിനയിച്ചൊരു പടം ഏതാ? അമിതാഭ് ബച്ചന് ആദ്യമായിട്ട് അഭിനയിച്ച പടമാണ് സാത്ത് ഹിന്ദുസ്ഥാനി. സാത്ത് ഹിന്ദുസ്ഥാനി ഈ ചിത്രത്തിൻ്റെ പ്രമേയം PSC ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഗോവൻ വിപ്ലവമാണ്. അമിതാഭ് ബച്ചൻ ആദ്യമായിട്ട് അഭിനയിച്ച പടമാണെന്ത്? സാത്ത് ഹിന്ദുസ്ഥാനി. അതിനകത്ത് പ്രമേയമാണെന്ത്? ഗോവൻ വിപ്ലവം. ഗോവൻ വിപ്ലവം. അരിമ്പാറയില്ലേ, അരിമ്പാറ ഉണ്ടാകാൻ കാരണം എന്താ? വൈറസ് ആണോ, ഫംഗസ് ആണോ, എന്താ, ബാക്ടീരിയ ആണോ, എന്താ? വൈറസാണ്. അരിമ്പാറയ്ക്ക് കാരണം എന്താണ്? അത് വൈറസാണ് അരിമ്പാറ. യുദ്ധം അരുത് എന്ന് പേരിനർത്ഥമുള്ള ഇന്ത്യൻ നഗരം എന്ന് ചോദിച്ചാലോ? യുദ്ധം അരുത് എന്ന് പേരിനർത്ഥമുണ്ട് ഏത് ഇന്ത്യൻ നഗരത്തിന്? അയോധ്യയ്ക്കാണ്. യുദ്ധം അരുത് അയോധ്യ എന്ന വാക്കിനർത്ഥം അതാണ്. കോഴിക്കോട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമാണിത് തുഷാരഗിരി വെള്ളച്ചാട്ടം. തുഷാരഗിരി വെള്ളച്ചാട്ടം എവിടെയാണ്? കോഴിക്കോടാണ്. ഇന്ത്യയിൽ പോസ്റ്റൽ സംവിധാനം നടപ്പാക്കിയ ഗവർണർ ജനറൽ, ഇന്ത്യയിൽ പോസ്റ്റൽ സംവിധാനം നടപ്പാക്കിയത്, പിന്നെ ടെലഗ്രാഫ് നടപ്പാക്കിയത്, റെയിൽവേ കൊണ്ടുവന്നത് എല്ലാം ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യയിൽ പോസ്റ്റൽ സംവിധാനം നടപ്പാക്കിയ ഗവർണർ ജനറലാണ് ആര്? അത് ഡൽഹൌസി പ്രഭുവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് അടുത്ത പോയിന്റിലോട്ടെ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് ഡാന്യൂബ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഗോപുരം ഏതാണ്? ഈഫലാണ്. ഗ്രീൻലാൻഡ് ഏത് രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലാണത്? ഡെൻമാർക്കിൻ്റെ ആണ്. എവിടെ മനസ്സ് ഭയരഹിതമാകുന്നുവോ അവിടെ ശിരസ് ഉന്നതമാകുമെന്ന് പറഞ്ഞതാരാ? രവീന്ദ്രനാഥ് ടാഗോറാണ്. അംബേദ്കർ എവിടെ വെച്ച് ബുദ്ധമതം സ്വീകരിച്ചു? 1956 നാഗപ്പൂരിൽ. ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുൻപിലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം? 5.5 മണിക്കൂർ. പിന്നെ മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ 206. കേരള ഗാന്ധിക്ക് കേളപ്പനാണ്. കേരള ഗാനം രചിച്ചത് ബോധേശ്വരനാണ്. സ്റ്റിപ്നൈറ്റ് എന്തിൻ്റെ ആയിരാ? ആൻറ്റിമണി. വ്യവസായ വിപ്ലവത്തെ കളിയാക്കുന്ന ചാപ്ലിൻ്റെ സിനിമയാണ് മോഡേൺ ടൈംസ്. കിൻഡർ ഗാർഡൻ ഏത് ഭാഷയിലെ പദം? ജർമ്മൻ. പിന്നെ ജലത്തിൽ ഹൈഡ്രജൻ്റെ ഓക്സിജൻ്റെ അനുപാതം വ്യാപ്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2:1 ആണ്.
പിന്നെ അമിതാഭ് ബച്ചൻ ആദ്യമായി അഭിനയിച്ച സിനിമയാണ് സാത് ഹിന്ദുസ്ഥാനി. അതിൻ്റെ പ്രമേയം എന്താണ്? അത് ഗോവൻ വിപ്ലവം. അരിമ്പാറം ഉണ്ടാകാൻ കാരണം വൈറസാണ്. യുദ്ധമരുത് എന്ന പേരിനർത്ഥമുള്ള ഇന്ത്യൻ നഗരമാണ് അയോധ്യ. തുഷാരഗിരി വെള്ളച്ചാട്ടം കോഴിക്കോടാണ്. ഇന്ത്യയിൽ പോസ്റ്റൽ സംവിധാനം നടപ്പാക്കിയ ഗവർണർ ജനറലാണ് അത് ഡൽഹൌസി പ്രഭുവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം എന്ന് ചോദിച്ചാലോ, ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം എന്ന് ചോദിച്ചാൽ ഏതാ? തൃശ്ശൂരിലെ വേലൂരിലെ തയ്യൂർ ഗ്രാമം. തൃശ്ശൂർ വേലൂരിലെ തയ്യൂർ ഗ്രാമമാണ് തയ്യൂർ. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമമാണ് തൃശ്ശൂർ വേലൂരിലെ തയ്യൂർ ഗ്രാമം. മറന്നുപോലെ ഇനി റഷ്യൻ വിപ്ലവകാലത്തെ സർ ചക്രവർത്തി ആരാ? റഷ്യൻ വിപ്ലവകാലത്തെ അവിടുത്തെ ചക്രവർത്തി, സർ ചക്രവർത്തി ആരായിരുന്നു? നിക്കോളാസ് രണ്ടാമനാണ്. നിക്കോളാസ് രണ്ടാമനായിരുന്നു റഷ്യൻ വിപ്ലവകാലത്തെ സർ ചക്രവർത്തി. ഇന്ത്യയിലെ ചുവന്ന നദി എല്ലാവർക്കും അറിയാലോ, പറഞ്ഞേ. ബ്രഹ്മപുത്രയാണ് ഇന്ത്യയിലെ ചുവന്ന നദി, ബ്രഹ്മപുത്ര. എല്ലാ നിറങ്ങളെയും ആകിരണം ചെയ്യുന്ന പ്രതലം ഏത് നിറത്തിൽ കാണപ്പെടും? എല്ലാ നിറങ്ങളെയും ആകിരണം ചെയ്യുന്ന പ്രതലം ഏത് നിറത്തിലായിരിക്കും? കറുപ്പ് നിറമായിരിക്കുമേ, കറുപ്പ്. ഓക്കെ, അടുത്തത് ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം എല്ലാവർക്കും അറിയാം, ജാർഖണ്ഡാണ് ഇന്ത്യയുടെ ധാതു സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ISD സംവിധാനം നിലവിൽ വന്ന നഗരം, ISD. ഇന്ത്യയിൽ ആദ്യമായിട്ട് ISD സംവിധാനം നിലവിൽ വന്നത് എവിടാ? മലബാർ ഹിൽസ് സ്ഥിതി ചെയ്യുന്ന എവിടാണ്? എവിടാ? മുംബൈയിലല്ലേ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ISD സംവിധാനം നിലവിൽ വന്ന നഗരവും മുംബൈയാണ്. ലയൺസ് ക്ലബ്ബും ആദ്യം മുംബൈയിലല്ലേ, ലയൺസ് ക്ലബ്ബ്. ഓക്കെ, ഈസ്റ്റർ ദ്വീപ് ഏത് രാജ്യത്തിൻ്റേതാണ്? ഈസ്റ്റർ ദ്വീപ് ഏത് രാജ്യത്തിൻ്റേതാണ്? ചിലിയുടെയാണ്. ഈസ്റ്റർ ദ്വീപ് ഏത് രാജ്യത്തിൻ്റേതാണ്? ചിലി. റാണാപ്രതാപിൻ്റെ കുതിരയുടെ പേരെന്താ? റാണാപ്രതാപിൻ്റെ കുതിരയുടെ പേര് ശിവജിയുടെ കുതിരയാണ് പഞ്ചകല്യാണി, അലക്സാണ്ടറുടെ കുതിര ബ്യൂസിഫാലസ്. ഇനി റാണാപ്രതാപിൻ്റെ കുതിരയോ? ചേതക്കാണ്, ചേതക്ക്. റാണാപ്രതാപിൻ്റെ കുതിരയാണ് ചേതക്ക്. എല്ലാ രാഗങ്ങളും വായിക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംഗീത ഉപകരണം, ഈ സംഗീത ഉപകരണത്തിൽ എല്ലാ രാഗങ്ങളും വായിക്കാൻ പറ്റും, ഏതാണെന്നറിയാവോ? സാരംഗിയാണ്. എല്ലാ രാഗങ്ങളും വായിക്കാൻ കഴിയുന്ന ഒരു ഇന്ത്യൻ സംഗീത ഉപകരണമാണ് സാരംഗി. മലയാളത്തിലെ ആദ്യത്തെ നാടകം ഏതാ? മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം, കേട്ടോ, രാഷ്ട്രീയ നാടകമാണ്. പാട്ടബാക്കി എഴുതിയത് കെ ദാമോദരനല്ലേ? പാട്ടബാക്കി എഴുതിയത് മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമാണ് പാട്ടബാക്കി എഴുതിയത് കെ ദാമോദരൻ. പ്രകാശത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്ന രാജ്യം, പ്രകാശത്തിൻ്റെ നഗരം ഫ്രാൻസാണ്. ഫ്രാൻസ് പ്രകാശത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഫ്രാൻസ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു, വിധിയുടെ മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെട്ടതോ? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു അത് കാണുമ്പോഴേ നമുക്കറിയാം അല്ലേ. വിധിയുടെ മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്നത് നെപ്പോളിയനാണ്, നെപ്പോളിയൻ. ധനുർവേദം എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? അതൊന്ന് എഴുതാട്ടോ. ധനുർവേദം എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ധനുർവേദം ആയോധനവിദ്യയാണ്, ആയോധനവിദ്യയെക്കുറിച്ചാണ് ധനുർവേദം പ്രതിപാദിക്കുന്നത്, ആയോധനവിദ്യ. ഓക്കെ, തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ് ആരാ? കാർത്തിക തിരുനാൾ അല്ലെങ്കിൽ ധർമ്മരാജ. അദ്ദേഹം മരിച്ചത് ഏത് വർഷത്തിലാണ്? 1798 1798 ധർമ്മരാജ മരിക്കുന്നത്. അദ്ദേഹം ഭരണത്തിൽ കയറുന്നത് 1758-1798 ഓർത്തിരിക്കണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ,
മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്ന ലഭിച്ച ആദ്യ വ്യക്തി, മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ചത് ആർക്കാ? ലാൽ ബഹാദൂർ ശാസ്ത്രിക്കാണ്. ലാൽ ബഹാദൂർ ശാസ്ത്രിക്കാണ് മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്നം കിട്ടുന്നത്. 1966 ജനുവരി 11 അദ്ദേഹം മരിക്കുന്നത്. 1966 ജനുവരി 11 അദ്ദേഹം മരിക്കുന്നു. ആ വർഷം തന്നെ മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്നം കിട്ടുകയും ചെയ്തു. മഹാഭാരതത്തിൻ്റെ പഴയ പേരെന്താ? മഹാഭാരതത്തിൻ്റെ പഴയ പേരാണ് ജയ സംഹിത. ഈ മഹാഭാഷ്യ രചിച്ചതാരാ? മഹാഭാഷ്യം രചിച്ചതുണ്ടല്ലോ പതഞ്ജലിയാണ്. ഇപ്പം ഇതുമായിട്ടൊരു പാട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാവേ. ഒരു പാട്ട്, അതായത് പഴയ കുറച്ച് കൃതികളില്ലേ, അപ്പോൾ അതെല്ലാം കൂടെ ആക്കി ഞാൻ എനിക്ക് പഠിക്കാൻ വേണ്ടി ചുമ്മാ പാട്ടാക്കി. അത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ വേണേ ഒന്ന് പാടാം കേട്ടോ. അതിൻ്റെ ക്ലാസ് നിങ്ങൾ കാണണേ. മൃശ്ചകടികം ശൂദ്രകൻ ഇണ്ടിക്ക മെഗസ്തനീസ് അഷ്ടാധ്യായി പാണിനിയാണല്ലോ. അർദ്ധശാസ്ത്രം കൗടില്യൻ മഹാഭാഷ്യം പതഞ്ജലി ബുദ്ധചരിതം അശ്വഘോഷനാണല്ലോ. ബുദ്ധചരിതം അശ്വഘോഷനാണല്ലോ. മൃശ്ചകടികം ശൂദ്രകൻ ഇണ്ടിക്ക മെഗസ്തനീസ് അഷ്ടാധ്യായി പാണിനിയാണല്ലോ. അർദ്ധശാസ്ത്രം കൗടില്യൻ മഹാഭാഷ്യം പതഞ്ജലി ബുദ്ധചരിതം അശ്വഘോഷനാണല്ലോ. ബുദ്ധചരിതം അശ്വഘോഷനാണല്ലോ. അതിൻ്റെ ലിംഗത ഇവിടെ കാണൂ കേട്ടോ. ഓക്കെ, അപ്പം മഹാഭാഷ്യം എഴുതിയത് ആരാണ്? പതഞ്ജലിയാണ്. ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാനായിട്ട് ശേഷിയുള്ള ഗ്ലാസ് ഏതാ? പൈറോ ഗ്ലാസ് ആണ്. പൈറോ, അതായത് ഉയർന്ന താപനില അളക്കാനുള്ള ഉപകരണം ഏതാ? പൈറോമീറ്ററാണ്. അപ്പോൾ ഉയർന്ന താപനിലയൊക്കെ വരുമ്പോൾ ഈ പൈറോ എന്നുള്ള വാക്ക് വരും. അപ്പോൾ പൈറോ ഗ്ലാസ് ആണ്. മനസ്സിലായോ? ഉയർന്ന താപനില അളക്കാനായിട്ട് പൈറോമീറ്ററുണ്ട്. അപ്പോൾ ആ പൈറോ എന്നുള്ള വാക്ക് ഉയർന്ന താപനിലയുമായി ബന്ധപ്പെട്ട ഒന്ന് ഓർത്തിരിക്കുക. പൈറോ ഗ്ലാസ് ആണ്. ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഗ്ലാസ് ആണ് പൈറോ ഗ്ലാസ്. ഇനി അടുത്ത ക്വസ്റ്റിന്, രജനീകാന്തിൻ്റെ യഥാർത്ഥ പേരെന്താണ്? ആർക്കെങ്കിലും അറിയാവോ രജനീകാന്തിൻ്റെ യഥാർത്ഥ പേര് ചോദിച്ചോണ്ടല്ലോ. ശിവാജി റാവു ഗെയ്ക്വാദ്. ശിവാജി റാവു ഗെയ്ക്വാദ് എന്നാണ് ഈ രജനീകാന്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര്. ശിവാജി റാവു ഗെയ്ക്വാദ് രജനീകാന്തിൻ്റെ യഥാർത്ഥ പേര്. ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച സ്ഥലം എല്ലാവർക്കും അറിയാം അല്ലേ. ഭൂദാന പ്രസ്ഥാനം 1951 ആരംഭിക്കുന്നത്. ആരാ? വിനോബ ഭാവയാണ്. പോച്ചമ്പള്ളിയാണ് ആരംഭിച്ച സ്ഥലം. ധവളപ്രകാശത്തെ ഘടകവർണ്ണങ്ങളായി വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് എന്താ? ധവളപ്രകാശത്തെ ഘടകവർണ്ണങ്ങളായിട്ട് വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് പ്രിസമാണ്. പ്രിസം കേട്ടോ. ധാതുക്കളുടെ രാജാവ് ധാതുക്കളുടെ രാജാവാണ് സ്വർണം.
ധാതുക്കളുടെ രാജാവാണ് സ്വർണം. സ്വർണത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 79. 78 എന്താ? പ്ലാറ്റിനം. 80 മെർക്കുറി. 79 സ്വർണമേ. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ് PSC. ധാതുക്കളുടെ രാജാവാണ് സ്വർണം. ഫട്നാഗർ അവാർഡ് ഏത് മേഖലയിലാണ് കൊടുക്കുന്നത്? പറയാമോ? ഫട്നാഗർ അവാർഡ്, ഫട്നാഗർ ഏതാ? ശാസ്ത്രമാണ്. ശാസ്ത്ര മേഖലയിൽ കൊടുക്കുന്ന ഒരു അവാർഡാണ് ഫട്നാഗർ അവാർഡ്. ഭൗമ അന്തരീക്ഷത്തിൽ ഏറ്റവും അപൂർവമായുള്ള വാതകം. ഭൗമ അന്തരീക്ഷത്തിൽ ഏറ്റവും അപൂർവമായുള്ള വാതകം ചോദിച്ചാൽ അത് റാഡോൺ ആണ്. റാഡോൺ, റാഡോൺ ആണ്. ഭൗമ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. ഭൗമ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ആണ്. ഓക്സിജൻ ആണ്. ഓക്സിജൻ്റെ ആറ്റോമിക് നമ്പർ 8. ഭൗമ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ. രജത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടതാ? രജത വിപ്ലവം മുട്ടയാണ്. രജത വിപ്ലവം മുട്ട, മുട്ട ഉൽപ്പാദനം. ഇനി അമേരിക്ക നാഗസാക്കിയിലിട്ട ബോംബ് ഏതാ? ഏതാണെന്നറിയോ? നാഗസാക്കിയിൽ ഫാറ്റ്മാനാണ്. ഫാറ്റ്മാൻ. അമേരിക്ക നാഗസാക്കിയിലിട്ട പിന്നെ ബോംബാണെന്ത്? ഫാറ്റ്മാൻ. കോൺഗ്രസ്സിലെ മിതവാദി വിഭാഗത്തിൻ്റെ നേതാവോ? കോൺഗ്രസ്സിലെ മിതവാദി വിഭാഗത്തിൻ്റെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഗോപാലകൃഷ്ണ ഗോഖലെ. കോൺഗ്രസിൻ്റെ മിതവാദി വിഭാഗത്തിലെ നേതാവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. യുറാനസ് ഗ്രഹത്തെ കണ്ടുപിടിച്ചത് ആരാണ്? യുറാനസ് ഗ്രഹത്തെ വില്യം ഹെർഷലല്ലേ? യുറാനസ് ഗ്രഹത്തെ കണ്ടുപിടിച്ചത് ആ വില്യം ഹെർഷൽ, അല്ലെങ്കിൽ തിയോഡർ ഹെർഷൽ. തിയോഡർ ഹെർഷൽ, വില്യം ഹെർഷൽ. ഓക്കെ. ഇനി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോസഭ എന്നറിയപ്പെടുന്നതോ? അധോസഭ ലോക്സഭയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോസഭയാണ് ലോക്സഭ. ഉപരിസഭയാണ് രാജ്യസഭ. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോസഭയാണ് ലോക്സഭ, ഉപരിസഭയാണ് രാജ്യസഭ. യുറാനസ് ഗ്രഹത്തെ കണ്ടുപിടിച്ചത് വില്യം ഹെർഷൽ. ഇനി ഓപ്ഷൻ തിയോഡർ ഹെർഷൽ എന്ന് തന്നാലും എഴുതിക്കോണേ. ഓക്കെ, നമുക്ക് ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറഞ്ഞിട്ട് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാവേ. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം ഏതാ? തൃശ്ശൂർ വേലൂരിലെ തയ്യൂർ ഗ്രാമം. റഷ്യൻ വിപ്ലവകാലത്തെ സർചക്രവർത്തി ആരായിരുന്നു? നിക്കോളാസ് രണ്ടാമൻ. ഇന്ത്യയിലെ ചുവന്ന നദിയാണ് ബ്രഹ്മപുത്ര. എല്ലാ നിറങ്ങളെയും ആകിരണം ചെയ്യുന്ന പ്രതലം ഏത് നിറത്തിൽ കാണപ്പെടുന്നു? കറുപ്പാണ്. ധാതുസമ്പത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ജാർഖണ്ഡാണ്. ഇന്ത്യയിലെ ആദ്യ ISD സംവിധാനം നിലവിൽ വന്ന നഗരം മുംബൈ. ഈസ്റ്റർ ദ്വീപ് ഏത് രാജ്യത്തിൻ്റെതാ? ചിലിയുടെയാണ്. റാണാപ്രതാപിൻ്റെ കുതിരയാണ് ചേതക്ക്. എല്ലാ രാഗങ്ങളും വായിക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംഗീതോപകരണം സാരംഗിയാണ്. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാ? പാട്ടബാക്കി. പ്രകാശത്തിൻ്റെ നഗരം ഫ്രാൻസാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു, അതുപോലെ തന്നെ വിധിയുടെ മനുഷ്യൻ, ഇതൊക്കെ അറിയപ്പെട്ടതാരാ? നെപ്പോളിയനാണ്. ധനുർവേദം എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ധനുർവേദം ആയോധന വിദ്യ. ധർമ്മരാജാവ് അന്തരിച്ചത് AD 1798. മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്നം കിട്ടിയത് ആദ്യം കിട്ടിയത് ആർക്കാ? ലാൽ ബഹാദൂർ ശാസ്ത്രിക്കാണ്. മഹാഭാരതത്തിൻ്റെ പഴയ പേരാണ് ജയസംഹിത. മഹാഭാഷ എഴുതിയത് പതഞ്ജലിയാണ്. ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഗ്ലാസ് ഏതാണ്? പൈറോഗ്ലാസ്. രജനീകാന്തിൻ്റെ യഥാർത്ഥ പേര് ശിവാജി റാവു ഗെയ്ക്വാദ്. ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച സ്ഥലം പോച്ചമ്പള്ളി. ധവള പ്രകാശത്തെ ഘടകവർണ്ണങ്ങളാക്കി വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് പ്രിസം. ധാതുക്കളുടെ രാജാവാണ് സ്വർണം. ഫട്നഗർ അവാർഡ് ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അപൂർവമായുള്ള വാതകം റാഡോൺ. ഭൗമ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. രജത വിപ്ലവം മുട്ട ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ അമേരിക്ക നാഗസാക്കിയിലിട്ട ബോംബ് ഫാറ്റുമാൻ. കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിൻ്റെ നേതാവാണ് ഗോഖലെ. യുറാനസ് കണ്ടുപിടിച്ചത് തിയോഡർ ഹെർഷൽ. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോസഭയാണ് ലോക്സഭ. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതിയേ. ഇത് പ്രയോജനപ്രദമായാലേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.